എല്ലാവർക്കും എംകോമിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ എംകോമിലെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പൊ ഈ ഒരു പേപ്പറിലെ 12th യൂണിറ്റ് ആയിട്ടുള്ള 12th യൂണിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് എന്താണ്? നീഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ, അതായത് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷന്റെ ആവശ്യം. ഓക്കെ, അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലോസസ്, അതായത് ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപകർക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ, അതായത് നിക്ഷേപകരെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൽ എന്താണ് ഇത്ര ഒരു എമൗണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപകർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവരങ്ങനെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, എക്സ്പ്ലോയേഷൻ, ഷെയർ ഹോൾഡേഴ്സിനെ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വർക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടില് എന്താണ് ആവശ്യം വരും അല്ലേ. ദെൻ ഫേസ് എ റിസ്ക്, ഷെയർ ഹോൾഡേഴ്സ് റിസ്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഗ്നോറൻസ് അബൌട്ട് ദെയർ റൈറ്റ് ആൻഡ് ഷെയർ, ഷെയർ ഹോൾഡേഴ്സ് ഒരുപാട് റൈറ്റ്സ് അവകാശങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ടു കണ്ടക്ട് ദി ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഡിസൈർസ് വൈൽ കൺഫോമിംഗ് ടു ദി ബേസിക് റൂൾസ് ഓഫ് ദി സൊസൈറ്റി ഇൻ ലോ ആൻഡ് ഗവർണൽ കസ്റ്റംസ്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്, കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരിക, അതായത് കോർപ്പറേറ്റ് ഗവർണൻസ് കണ്ടക്ട് ചെയ്യുന്നത് ബിസിനസ്സിലായിരിക്കും. അപ്പോൾ ബിസിനസ്സിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെയൊക്കെ ഇഷ്ടത്തിലൂടെ ആയിരിക്കും ഈ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റൂൾസുകൾ ഇവർ കൺഫേം ചെയ്യുന്നത് എന്തിനടിസ്ഥാനത്തിലായിരിക്കും, സൊസൈറ്റിയിലുള്ള ഈ ഒരു ലോ ആൻഡ് ലോക്കൽ കസ്റ്റംസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ ബേസിക് ആയിട്ടുള്ള റൂൾസുകളെല്ലാം കൺഫേം ചെയ്യുന്നത്. ഇതിന് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫോം ചെയ്യുന്നത് ബിസിനസ്സിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓണേഴ്സിൻ്റെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിലൂടെ ആയിരിക്കും ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കോർപ്പറേറ്റ് ഗവേണൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ആണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട്സുകളിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ, ഇടപാടുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസൊക്കെ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, എന്ത് ചെയ്യുക, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഓർഗനൈസേഷനും അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷൻ്റെ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടും അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ കുറിച്ചിട്ട് ഇൻഫോർമേഷനെ കുറിച്ചിട്ട് ഒരു ബോധവേർഡ് ആയിരിക്കണം. അങ്ങനെയാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്ന ഒബ്ജക്റ്റീവ് ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന ഡയറക്ടർക്ക് അവിടെയുള്ള മാനേജറോട് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവിടെയുള്ള ഡയറക്ടേഴ്സിനോടും എന്തുണ്ടായിരിക്കും, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.